പ്രിയപ്പെട്ട പി എസ് സി ഉദ്യോഗാർത്ഥികളെ, പി എസ് സിയുടെ ഈ പ്രസിദ്ധീകരണങ്ങൾ വഴിയും പി എസ് സിയുടെ ഫേസ്ബുക്ക് വഴിയും മറ്റ് പത്രദ്വാരയും ഒരുപാട് നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി കൂടുതൽ കൂടുതൽ നിങ്ങളെ സഹായിക്കൂ എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഭാവിയും പി എസ് സിയുടെ ഭരണഘടനാ ദൗത്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഡിഗ്രി ലെവലിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ പ്രത്യേകം ഞാൻ ഈ വാക്കുകൾ ഉരുവിടുന്നത്. എന്ന് പറഞ്ഞാൽ ഡിഗ്രി യോഗ്യതയായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ പരീക്ഷ വരാനിരിക്കുകയാണ്. ഈ ടെൻത്തും പ്ലസ് ടു ലെവലിലുള്ള പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ ഒന്നിൻ്റെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു, പ്ലസ് ടുവിൻ്റെ പ്രിലിമിനറി ലിസ്റ്റ് വരാനിരിക്കുകയാണ്. അതുകൊണ്ട് അത് പറയേണ്ടതില്ല. പ്ലസ് ടു ടെൻത്ത് ലെവലിലുള്ള ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിഗ്രി ലെവലിലുള്ള പ്രാഥമിക പരീക്ഷയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പി എസ് സിയുടെ നിശ്ചയിച്ച അതേ തീയതിയിൽ പരീക്ഷ നടക്കാനിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ, അതിൻ്റെ കൺഫേമേഷൻ താല്പര്യമുള്ളവർ, തങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ, പഠിച്ച് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ കലണ്ടർ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ തയ്യാറാണ്, പി എസ് സി തയ്യാറാക്കിക്കോളൂ ഞങ്ങൾക്ക് വേണ്ടി എന്നർത്ഥം. നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സീറ്റ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രത്തിൽ പി എസ് സി ഒരുക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം, പരീക്ഷ എഴുതാം. ഈ പരീക്ഷ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ഒരേ സമയം പരീക്ഷ എഴുതുമ്പോൾ പി എസ് സിയുടെ മുഴുവൻ ജീവനക്കാരും അതേപോലെ തന്നെ അധ്യാപക വൃന്ദം അതിന് സഹായിക്കുന്നതിനുള്ള ഒട്ടനവധി ഉദ്യോഗസ്ഥ സഹായങ്ങൾ എല്ലാം ഒരുക്കിക്കൊണ്ടാണ് പരീക്ഷ നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷയെ സംബന്ധിച്ച് എടുക്കേണ്ട നിലപാട്, പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ഒരിക്കലും കയ്യിൽ കുറച്ച് സമയം വെച്ചുകൊണ്ട് വരരുത്. നമുക്കറിയാം, നാട്ടിൽ റോഡ് ബ്ലോക്ക് ഉണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടായിരിക്കാം, റോഡ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കും, ഒരുപാട് വിഷയങ്ങൾ സംഭവിക്കാൻ സാധ്യത കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒന്നോ രണ്ടോ സന്ദർഭങ്ങൾ വീണ് കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പരീക്ഷയെ സമീപിക്കണമെന്നതുകൊണ്ട് വളരെ നേരത്തെ തന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പരീക്ഷയുടെ സെൻറ്ററിലേക്ക് എത്തിക്കൂടാ? ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പേ നമ്മളവിടെ എത്തുന്ന രൂപത്തിലായിരിക്കണം നിങ്ങൾ പുറപ്പെടേണ്ടത്. അങ്ങനെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് അവസാനം വന്നിട്ട് എത്തിച്ച് വരാമ്പോൾ വൈകുകയും അതിലെടുത്ത് ചാടുകയും ഒക്കെ ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു മിനിറ്റ് പോലും വൈകി വന്നാൽ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല. കാരണം ഒരു മിനിറ്റ് വൈകി വന്ന വ്യക്തിയും രണ്ട് മിനിറ്റ് വൈകി വന്ന വ്യക്തിയും ഒരു മണിക്കൂർ വൈകി വന്ന വ്യക്തിയും പി എസ് സിയുടെ നിയമത്തിൽ തുല്യരാണ്. അതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് പെല്ലടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ക്യൂസും ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് വരാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റി രേഖകൾ ഏതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൃത്യമായി കൊണ്ടിരിക്കണം. ഫോട്ടോ നിങ്ങൾ കാണുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടണം. പരീക്ഷാ ഹാളിലേക്ക് കടക്കുമ്പോൾ ചെവിയിൽ എന്തെങ്കിലും ഘടിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ബ്ലൂടൂത്തോ മൊബൈലുണ്ട് എന്തെങ്കിലും ആക്സസറി വന്നാൽ ഇത് മൊത്തം എഴുതുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷാ സംവിധാനം അട്ടിമറിക്കപ്പെടും എന്നതുകൊണ്ട് ഒരു കാരണവശാലും അബദ്ധവശാലും ഒരു ചെവിയിലൊന്നും തൂങ്ങിക്കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് വരേണ്ടതില്ല. അവർക്കെതിരെ പി എസ് സി ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കാരണം ഇത് മൊത്തം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷയെ അട്ടിമറിക്കാനുള്ള പ്രവൃത്തി ആയതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ മൊബൈൽ മറ്റ് ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾ ബന്ധുമിത്രാദികളെ പുറത്ത് നിർത്തിക്കൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്ത് കയറണം. അതേപോലെ തന്നെ കോവിഡിന് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, കോവിഡാണെങ്കിൽ കോവിഡ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ നേരത്തെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സജ്ജീകരിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോൾ ഡിഗ്രി തരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ കൺഫേം ചെയ്തുകൊണ്ട് ഈ പ്രിലിമിനറി പരീക്ഷ അവരുടേതായിട്ടുള്ള കാറ്റഗറികൾക്ക് കൊടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ എഴുതണം. അതിൻ്റെ കാരണം കാറ്റഗറി ചേഞ്ച് അനുസരിച്ചാണ് പരീക്ഷ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിലിമിനറി പരീക്ഷ വ്യത്യസ്ത സ്റ്റേജുകളിൽ നടക്കുന്നതുകൊണ്ട് എനിക്ക് ഇന്ന് പോകാൻ കഴിയില്ല, ഞാൻ അടുത്ത സ്റ്റേജിൽ എഴുതാൻ കഴിയാം പറ്റുമോ എന്ന് ചോദിക്കേണ്ടതില്ല. കാരണം ഓരോ സ്റ്റേജിലേക്കും ഓരോ കാറ്റഗറികളെ സംയോജിപ്പിച്ച് കൊണ്ടാണ് ഈ പരീക്ഷ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ
നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വരാനിരിക്കുന്ന ഡിഗ്രി ലെവലിലുള്ള പ്രിലിമിനറി പരീക്ഷ കൂടി നിങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ഹാജരാകേണ്ടതുണ്ട്. അതിൻ്റെ റിസൾട്ട് ടെൻത്ത് ലെവലിലും പ്ലസ് ടു ലെവലിലും വന്നതുപോലെ റിസൾട്ട് വരും, അതിന് ഫൈനൽ പരീക്ഷകൾ വരും, അതും എഴുതേണ്ടതുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പരീക്ഷാ കാര്യങ്ങൾ നിർദ്ദേശിക്കണമെന്നും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ നിലക്ക് പരീക്ഷയിൽ മുന്നേറുന്നവർക്ക് പരീക്ഷയിൽ സഹകരിക്കുന്നവർക്ക് ഈ നല്ല മാതൃകാപരമായ പരീക്ഷ നേരിടുന്നവർക്ക് റാങ്ക് കിട്ടുന്നവർക്ക് എല്ലാവർക്കും അകമഴിഞ്ഞ പി എസ് സിയുടെ പിന്തുണയും ഹൃദയം നിറഞ്ഞ ആശംസകളും നേരുന്നു.